പ്രാർത്ഥിക്കാം. ജീവന്റെ നാഥനായ കർത്താവേ, നീ അടിയറെ ഏൽപ്പിച്ചിരിക്കുന്നത് ജീവന്റെ വചനം. ധ്യാനിക്കുന്ന വ്യക്തിക്കത് കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. തിരുവചനാധ്യാനത്തിലൂടെ അടിയങ്ങൾ ഇന്നും നിന്റെ ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് പ്രവേശിച്ച് കർത്താവിൻ്റെ വെളിച്ചത്തിൽ ചരിപ്പാൻ തിരുവചനധ്യാനം മുഖാന്തരമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഒന്ന് രാജാക്കന്മാർ 17:16. യഹോവ ഏലിയ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞുപോയതുമില്ല. രാവിലെ 30 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന അതിനായി വേർതിരിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ നമ്മൾ പങ്കുകൊണ്ടു. പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ, വേദന യാഥാർത്ഥ്യമാണ്. അവരോട് കരുണ കാണിച്ച് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പന്തലിലേക്ക് ആരോഗ്യത്തോടെ വരുവാൻ സഹായിച്ച കാരുണ്യത്തെ നാം ഓർക്കുകയും ചെയ്യണം. കരുണ, കരുണ ഈ വാക്കാണ് കർത്താവ് വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീയുടെ മുമ്പിൽ വെച്ച് മണലിൽ എഴുതിയെന്ന് പറയുന്ന ആളുകളുണ്ട്. നിരന്തരമായി തുടർച്ചയായി ആ വാക്കാണ് എഴുതിയത്. ആ വാക്കിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ മനുഷ്യജീവിതം നിർമ്മലീകരിക്കപ്പെടും. അതിനായിട്ടാണ് നാം ഈ പന്തൽ കീഴിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ ധ്യാനം ഇത്തരത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന്, പഴയ നിയമത്തിൽ തിളങ്ങി നിൽക്കുന്ന, ജ്വലിച്ച് നിൽക്കുന്ന ഏലിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുക. രണ്ട്, ആ ജീവിതത്തിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള പൊതുവായ ചില നിരീക്ഷണങ്ങൾ. മൂന്ന്, ആ ജീവിതത്തിലെ സവിശേഷതകൾ. നാലാമതായി ഒരു ആസ്വാദനം. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഏലിയാവിൻ്റെ ആദ്യ നാളിനെക്കുറിച്ചോ അവസാന നാളിനെക്കുറിച്ചോ ഒന്നും അത്തരത്തിൽ രേഖപ്പെടുത്തുന്നില്ല. ഏതാണ്ട് മൽക്കീസദേക്കിനെ പോലെ പിതാവ്, മാതാവ്, വംശപാരമ്പര്യം ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പലതരത്തിനെക്കുറിച്ച് പറയുന്ന ആളുകളുണ്ട്. അഹറോന്റെ പൗത്രനായ ഫിനെഹാസിൻ്റെ പുനരവതാരമായും മനുഷ്യരൂപം ധരിച്ച മാലാഖയായും റബിമാർ ഏലിയാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൗത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമെങ്കിൽ ഇസ്രയേൽ ജനത്തെ ഒരു നിർണായക ഘട്ടത്തിൽ പാഷണതയിൽ നിന്ന് രക്ഷിച്ച് ജീവനുള്ള ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലേക്ക് തിരിക്കുവാൻ ദൈവത്തിൻ്റെ കൈക്കീഴിൽ അമർന്നിരുന്ന് അധ്വാനം ചെയ്ത അനുഗ്രഹീതനാണ് ഏലിയാവ്. ഇസ്രയേലും ഫെനീഷ്യയും തമ്മിലുള്ള രാഷ്ട്രീയ ബാന്ധവം അരക്കെട്ടുറപ്പിക്കുന്നതിന് ഒരു വിവാഹം സഹായിച്ചു. രാജാവും ബാലിനോട് ആഭിമുഖ്യമുള്ള ആരാധിക്കുന്ന ഇസബേലുമായിട്ടുള്ള വിവാഹം, ഒരു സിൻക്രട്ടിസമാണ് ആഹാബിൻ്റെ മനസ്സിലിരുന്നതെങ്കിൽ യഹോവയും ഇരിക്കട്ടെ, ബാലും ഇരിക്കട്ടെ. എന്നാൽ രാജധാനിയിലെ രാജ്ഞിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കോംപ്രമൈസിന് തയ്യാറല്ലായിരുന്നു. ഏത് ഭർത്താവാ ഭാര്യയെ പിണക്കി ജീവിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് കൊട്ടാര മതമായി ബാലിൻ്റെ മതം തീരുകയാണ്. ഇത് നോക്കി നിൽക്കാൻ സാധാരണക്കാരനാണ് എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതനായി അതുമാത്രം ശക്തിയായിട്ടിരിക്കുന്ന
ഒരു ലോൺലി വിറ്റ്നസ്സായി മുൻപോട്ട് വന്ന ഏലിയാവിനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. എൻ്റെ കൂടെ എല്ലാവരും ഇല്ലല്ലോ, ആരുമില്ലല്ലോ, ഏത് വഴിയേലും പോട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നെ കൊണ്ട് എന്ത് സാധിക്കും? അതിനൊരു അപവാദമാണ് ഏലിയാവ്. വളരെ ധൈര്യത്തോടുകൂടെ ആഹാബിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് 17-ാം അധ്യായത്തിൽ കാണാം. ഇന്ന് വായിച്ച ഭാഗം മുഴുവൻ വായിച്ചില്ല, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആഹാബിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നാം കാണുന്നത്. എന്നാൽ ആഹാബിൻ്റെ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് പൊതുവെ ചില കാര്യങ്ങൾ ക്രിസ്ത്യാനികളായി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞു പോകും. ഒന്ന്, എത്രയോ അത്ഭുതങ്ങൾ ഈ ദൈവദാസനിലൂടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. കാക്കയെ കൊണ്ട് തന്നെ തീറ്റിപ്പോറ്റി തോട്ടിലെ വെള്ളം ദാനം ചെയ്തു. വലിയ വലിയ വിപത്തുകളിൽ നിന്ന് തന്നെ രക്ഷിച്ചിട്ടുണ്ട്. ജനം മുഴുവൻ തന്നിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. സറാഫത്തിലെ വിധവയുടെ അപ്പം ഭക്ഷിക്കാൻ കൊടുക്കുന്നുണ്ട്. അവരുടെ ലാസ്റ്റ് സപ്പറിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നുണ്ട്. മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇതാ മറ്റൊരവസരത്തിൽ ഒരു ചൂരച്ചുരുടെ ചുവട്ടിൽ തളർന്നു കിടക്കുന്നു. ഇത് എൻ്റെയും നിങ്ങളുടെയും ചിത്രമാണ്. വിശ്വാസികളുടെ ചരിത്രത്തിൽ അതുണ്ടായിട്ടുണ്ട്. പ്രാണരക്ഷാർത്ഥം ഓടുന്നതായ ഏലിയാവ് ആത്മഹത്യയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഏലിയാവ് ഇത് എൻ്റെയും നിങ്ങളുടെയും ചിത്രമാണ്. രണ്ട്, നമുക്ക് വലിയ സംരംഭങ്ങളിൽ സംഭവങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമെങ്കിലും മർത്തോമ സഭയിൽ വളരെ കമ്മിയായിട്ട് തീരുകയാണ്. മനനം ചെയ്യുന്നവൻ, ദൈവസന്നിധിയിലിരുന്ന് ധ്യാനിക്കുന്നവൻ്റെ അവൻ കേൾക്കുന്നതായ ശബ്ദത്തിലും ദൈവസാന്നിധ്യമുണ്ട് എന്ന് ഏലിയാവിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒടുവിലായി, സാധാരണക്കാരനാണ് ഏലിയാവെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഒന്നേ ഉള്ളൂ, എ മാൻ റസ്ലിംഗ് ഇൻ പ്രയർ. ദൈവത്തോടുള്ള ബന്ധത്തിൽ, അചഞ്ചലമായ ദൈവവിശ്വാസത്തിൽ വ്യത്യസ്തനായിരിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നതാണ്. ഏലിയാവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിത്രം ഇതാണ്. ഇതാ അവതരണത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പഴയ നിയമം അവസാനിക്കുന്നത് ഏലിയാവിൻ്റെ തിരിച്ചു വരവിനെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ്. സീനായ് പർവ്വതത്തിൽ മോശയെപ്പോലെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൻ, നീബോ പർവ്വത സാനുക്കൾ എവിടെ വെച്ച് ഭൗതിക യാത്ര തീരുകയാണ്. യഹൂദന്മാർക്ക് ബഹുമാനമാണ്, അതുകൊണ്ട് പെസഹായിൽ അവർ ഒരു കസേര ഏലിയാവിന് വേണ്ടി ഇന്നും ഒഴിച്ചിടുന്നു. അതിഥിയാണ് ഏലിയാവ്. അപകടത്തിൽപ്പെടുന്നവർക്ക് മധ്യസ്ഥനായി ഏലിയാവിനെ സ്വീകരിച്ച സഭക്കാരുണ്ട്. പരിമലത്തിരുമേനി യെരുശലേമിലേക്ക് പോയപ്പോൾ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ഛേദം വരുമെന്ന് ചിന്തിച്ച അവസരത്തിൽ തിരുമേനി ഏലിയാവിൻ്റെ മധ്യസ്ഥനോട് രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ കൃതജ്ഞതയാണ് കോട്ടയത്ത് സ്ഥാപിച്ച ഒരു കുരിശ്. അത് പിന്നീട് മാറേലിയ കത്തീഡ്രലായി തീർന്നു. പാശ്ചാത്യ സഭകൾ ഇന്നൊരു 20 ജൂലൈ 20 ഏലിയാവിൻ്റെ ഓർമ്മയായി കൊണ്ടാടുന്നു. സഭയിൽ മാർത്തോമക്കാർ ഓർക്കുന്നുണ്ടോ? നമ്മൾ ചൊല്ലുകയും ചൊല്ലുന്നവനും അറിഞ്ഞുകൂടാ, കേൾക്കുന്നവനും അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആഹ്വാനത്തിൻ്റെ വാക്കുകൾ, ആ പ്രാർത്ഥന ഏലിയാവിൻ്റെ വാക്കുകളാണ്. 1 രാജാക്കന്മാർ 18:37, കർത്താവേ ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. വീണ്ടും ആവർത്തിക്കും, കർത്താവേ ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. ഇത് ആരുടെയാണ്, എന്താണെന്നൂടെ വന്നാൽ വി വിൽ ബി ത്രിൽഡ് ഡ്യൂറിങ് ദ സർവീസ്. 2800 വർഷം മുമ്പ് ജീവിച്ച ഒരാളിൻ്റെ വാക്കുകൾ കുർബാന മധ്യേ ഉദ്ധരിക്കപ്പെടുന്നു.
എന്നോട് ഉത്തരമരളി ചെയ്യണമേ കർത്താവെ. ഞാനൊരു പ്രൈവറ്റ് ബോട്ട് അതിൻ്റെ പേര് കണ്ടുകൊണ്ട് ഉടമസ്ഥനോട് ചോദിച്ചു, ഇതെന്താ ഈ പേര് ഇങ്ങനെ? ദാവീദ് പുത്ര എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ്റെ അന്ത്യനാളുകളിൽ തുടർച്ചയായിട്ട് ഉപയോഗിച്ച പ്രാർത്ഥനയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം. അതിൻ്റെ ആദ്യ ഭാഗം ഞാനെടുത്ത് ഈ ബോട്ടിന് പേര് കൊടുത്തു. സംസാരിച്ചുകൊണ്ട് നിന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് തൻ്റെ പിതാവിനെ കുറിച്ചുള്ള സകല ഓർമ്മകളും ഒരു നിമിഷം കൊണ്ട് ആ മുഖത്ത് പ്രതിഫലിക്കുന്നതായിട്ട് തോന്നി. നല്ല ഓർമ്മകൾ നമ്മളെ പ്രചോദിപ്പിക്കും, നമ്മെ ഹർഷപുളകിതരാക്കും. അതിൽപ്പെടുന്നതാണ് ഈ അനുഗ്രഹീതൻ്റെ ഓർമ്മ, ഏലിയ പ്രവാചകൻ. വ്യക്തമായി തൻ്റെ ദൗത്യത്തെക്കുറിച്ച് അറിഞ്ഞയാളായിരുന്നു. സഭാജനങ്ങളുടെ പ്രതിസന്ധി എന്ന് പറയാം, ഒരു പോക്കങ്ങ് പോവുകയാണ്. ഒന്നിച്ചത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാക്കല്ല. ഈ പോക്ക് എങ്ങോട്ടാണ്? ദശയുള്ളിടത്തെ കത്തി ഇറങ്ങുമെന്ന് നമുക്കറിയാം. അത് തന്നെ അന്നും സംഭവം. അതേ ഉള്ളൊരു സമാധാനം, അന്നും ഇങ്ങനെ ആയിരുന്നല്ലോ. ആഹാബിന് പണമുണ്ട്, ഭരണത്തിൽ മിടുക്കനാണ്, യുദ്ധത്തിൽ മിടുക്കനാണ്, ധാർമ്മികമായ മോറൽ ഡീജനറേഷൻ, ഭയങ്കരമായ അധപ്പതനമാണ്. മനുഷ്യൻ പണത്തിൻ്റെ പിന്നാലെ പായുമെന്ന് പറഞ്ഞല്ലോ, അന്നും വ്യത്യസ്തരല്ല. ബാലിൻ്റെ വർഷിപ്പിലേക്ക്, ആരാധനയിലേക്ക് നീങ്ങുമ്പോൾ ഇതാ ഒരുവൻ അവിടെ എഴുന്നേൽക്കുന്നു. ഇതിനെ എങ്ങനെയെങ്കിലും തടയണം, ഈ പോക്കിനെ. ആ വാക്ക് മനസ്സിലിരിക്കട്ടെ, നമ്മുടെ ധ്യാനത്തിൻ്റെ ഭാഗമാണത്. ഈ പോക്ക് എങ്ങോട്ടാണ്? അച്യുതാനന്ദനോട് ചോദിക്കാൻ മിടുക്കാണ്. ഷീലാ ദീക്ഷിത് ഡൽഹിയിലെ കരുണാനിധി, ഞാനും നിങ്ങളും മുഖ്യമന്ത്രിയായിരിക്കുന്ന സ്ഥാനമാണ് കുടുംബം. അവിടെ ഈ മകൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ദാവീദിന് ആർജവും ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിലും ഒരു നേരും ചൂവ്. എങ്ങനെ? മകനെ അബ്ശാലോമേ, നിന്റെ പതനത്തിനും ഈ പോക്കിനും ഈ ട്രാജഡിക്കുള്ള ദുഃഖപരിവസായ നിന്റെ ജീവിതത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഈ പോക്ക് അതിനെ തടയുവാൻ ജനങ്ങൾ മുഴുവൻ ഉണ്ടെങ്കിൽ ഞാനിവിടെ വരാം. ഏത് വേദപുസ്തകമാണ് നാം വായിക്കുന്നത്? നമ്മെ രക്ഷിപ്പാനായി ലോകരക്ഷകൻ വന്നപ്പോൾ ഓഫ് ദ പീപ്പിൾ ദർ വാസ് നൺ വിത്ത് ഹിം. അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടിയവൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഇന്നും തിരക്കുകയാണ്. അണികളെങ്ങനുണ്ട്? എന്നാ ഞാനിവിടെ വരാം ഇതൊക്കെ തടയാൻ. ഈ പോക്കിനെ തടയണം, അതിന് എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. കുടുംബത്തിൻ്റെ പോക്ക്, ഇടവകയുടെ പോക്ക്, സഭയുടെ പോക്ക്, കർത്താവ് ആഗ്രഹിക്കുന്ന ദിശയിലാണോ? അവൻ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്നു എങ്കിൽ ആ സെൻസ് ഓഫ് ഡയറക്ഷൻ നാം സ്വീകരിക്കാറുണ്ടോ? അതോ നമുക്കിഷ്ടം പോലെ പോവുകയാണോ? അങ്ങനെ പോകുമ്പോൾ തടയാനായി മാർത്തോമാ സഭയിലെ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്. ഇതിനിരുന്നാൽ ദൈവം വിടുകയില്ല. ഈ പോക്കിനെ തടയാൻ ഒരേകാന്ത വോയിസ്, ശബ്ദം അവിടെ ഉയരുകയാണ്. അത് ഏലിയാവിൻ്റേതാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് എന്തു പറയാം? സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയും. എന്താണത്? ബാങ്ക് ഇടപാടുകളുടെ ഒരു കേന്ദ്രമാണ് സ്റ്റോക്ക്ഹോം. അവിടെ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു, ആളുകൾ അകത്ത് കയറി ജീവനക്കാരെ ബന്ധിയാക്കുകയാണ്. അകത്ത് കയറി പോലീസ് വന്നു, അവരിതിനെ വളഞ്ഞവരെ രക്ഷിക്കാനാണ് ബന്ദികളെ. അപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസമായി, ബോംബെയിൽ ഒരാഴ്ച എടുത്തല്ലോ രക്ഷിക്കാൻ. ഏതായാലും ഇതിനോടകം ഇതിലെ പ്രവർത്തകർ, ജോലി ചെയ്തവർ വന്നതായ കള്ളന്മാരുമായിട്ട് സാഹിത്യത്തിലായി, സമയം ചെലവഴിക്കാൻ ചീട്ടുകളിയായി. ചിലർ കാപ്പിയിട്ട് കൊടുക്കുന്നു,
ഒന്ന് രണ്ട് സ്ത്രീകൾ അവിടെ ജോലിക്കാരായിരുന്നു. ഇവരുടെ ഈ ധീരതയൊക്കെ ഈ കള്ളന്മാരുടെ കണ്ട് അവരുമായി സ്നേഹത്തിലാവും. വന്ന പോലീസുകാരൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞതാണ്, ഇത് ഞങ്ങളുടെ ഒരു കുടുംബ പ്രശ്നമായി ഇടപെടേണ്ട, എന്തിനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് അറിയാത്ത ആളുകൾ, ഏതൊരു വിപത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെടേണ്ടതെന്ന് അറിയാത്ത ആളുകൾ, പ്രതിരോധിക്കേണ്ടതിന് പകരം ആ സാഹചര്യത്തോട് അതിൻ്റെ ഭാഗമായി തീരുന്ന കാലഘട്ടം, അതിൻ്റെ പേരാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. അതിലും സുന്ദരമായി മുൻ രാഷ്ട്രപതി ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്, When people are insensitive to the improprieties, government is encouraged to become unscrupulous. When unscrupulousness goes unchallenged, improprieties become a settled practice and even acquire a certain amount of public acceptance. അനൗചിത്യങ്ങൾ അലോസരപ്പെടുത്താത്ത ജനത ഭരണം നെറികെട്ടതാകാൻ സഹായിക്കുന്നു. നെറികേടുകൾ ചോദ്യം ചെയ്യപ്പെടാതിരുന്നാൽ അനൗചിത്യങ്ങൾ പതിവ് പരിപാടിയാകുകയും പഴക്കം കൊണ്ട് അതിന് തന്നെ ഒരു പൊതുസമ്മതി അത് നേടുകയും ചെയ്യും. സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൻ്റെ ഡൈജസ്റ്റ് ചെയ്ത വളരെ ചെറിയ ഫോമിൽ അവതരിപ്പിച്ചതാണ് രാധാകൃഷ്ണൻ ഈ വാചകം. ഇതിനോട് പൊരുത്തപ്പെട്ടു പോകാനിരിക്കുകയാണോ? ഇതിൻ്റെ ഭാഗമായി തീർന്നാൽ ജീവിതം സുഖമാണ്, അത് ഉദ്ധരണിയിലാണെന്ന് മാത്രം. അധികം നാൾ ആ പോക്ക് പോകാനൊക്കില്ല. നമുക്ക് ഇതിൻ്റെ ഭാഗമായി തീരുവാൻ നമ്മെ വിളിച്ചിട്ടില്ല. ഏലിയാവ് വലിയ ആളായിരുന്നില്ല, സമസ്വഭാവമുള്ള ആള്. യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്, പെരുമ്പട്ടി ഉപദേശിക്കും ഏലിയാവിൻ്റെ വേല ചെയ്യാം. മാർത്തോമാ സഭയിലെ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും സുവിശേഷകർക്കും ഓരോ ആത്മായക്കാരനും ഏലിയാവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ വിളിക്കുകയാണ്. എ കോമൺ മാൻ, എ കോമണർ, സുന്ദരമായ അവതരണമാണ്. ചിലരുടെ സ്വാഗത പ്രസംഗം കേട്ടാൽ ഇരിക്കുന്നവന് മനസ്സിലായി ഇത് അവഹേളനമാണ്. എന്നാൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ഹീസ് ഓഫ് ദ സെറ്റിലേഴ്സ് ഓഫ് ഗിലയാദ്, ഹീസ് ഫ്രം തിസ്ബ, തിസ്ബയിൽ നിന്നുള്ള തിസ്ബൈറ്റ്, തിസ്ബ്യനായ ഏലിയാവ്. അത്രേ ഉള്ളൂ, മതിയല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അസസ് ചെയ്യുമ്പോഴാണ് ആരാണിത്, എങ്ങനെയുള്ളവൻ, ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിലെ കഥാപാത്രത്തെ ഇത്ര കൂടുതലായി പുതിയ നിയമത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. 20 പ്രാവശ്യം റഫറൻസസാണ് പുതിയ നിയമത്തിൽ ഏലിയാവിനെ കുറിച്ച്. ഇതെന്ത് സൂചിപ്പിക്കുന്നു? ദീസ് റെഫറൻസസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഇസ് എ ടെസ്റ്റിമണി ടു ഹിസ് സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്ട് ഇൻ ദ റിലിജിയസ് കോൺഷ്യസ്നെസ് ആൻഡ് ഫോക്ക് മെമ്മറി ഓഫ് ദ പീപ്പിൾ. 20 പ്രാവശ്യം പഴയ നിയമത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ കഥാപാത്രത്തെക്കുറിച്ച് റഫറൻസ് ഉണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, വർഷങ്ങളായി തൻ്റെ ഏകാന്ത ജീവിതവും സാക്ഷ്യവും മനുഷ്യൻ്റെ മതപരമായ ബോധതലങ്ങളിൽ ഭയങ്കരമായ മുദ്രയാണ് പതിച്ചത്. മീഡിയ സന്നില്ല 2800 വർഷമായി. ഇന്ന് ഈ പന്തലിന് കീഴിൽ അവതരിപ്പിക്കുന്നത് ഏലിയാവിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ അർത്ഥമെന്താണ്? ആളുകൾ കൈമാറുകയാണ് ഏലിയാവിൻ്റെ ദൈവത്തെയും ദൈവത്തിൻ്റെ ഏലിയാവിനെയും. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്മാരകം പണിതു കളയാം. അടുത്ത തലമുറക്കാരനെക്കുറിച്ചും ഒന്നിച്ച് യാത്ര ചെയ്യുന്നവനെക്കുറിച്ചും സംശയമാണ്. അവനിനിയും വല്ലതും ചെയ്തില്ലെങ്കിൽ എന്തോ ചെയ്യുന്ന, അതിപ്പോഴേ പണിതു കളയാം. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു ബോധ്യമുണ്ടാവണം. ഞാൻ ആര്? ഞാൻ ആരെ പ്രതിനിധീകരിക്കുന്നു? ഞാൻ എന്ത് പറയേണ്ടവൻ? ഇതിനെക്കുറിച്ച് യാതൊരു പിടിയും ഇല്ലെങ്കിൽ നമ്മളാകെ വെപ്രാളത്തിലാണ് കഴിയുന്നത്. മോശയ്ക്ക് സ്മാരകമില്ലെന്നറിയാമോ? മോശയുടെ സ്മാരകം ഏതാണ്? മോശ അവശേഷിപ്പിച്ച വിശ്വാസ സമൂഹമാണ്.
അത് മതി. അതിനപ്പുറം ചിന്തിക്കാൻ ദൈവം തമ്പുരാൻ നമ്മോട് പറയുന്നില്ല. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. യേശുവിൻ്റെ സ്മാരകം തേണ്ടിയിരിക്കുന്നു. 2000 വർഷത്തിന് ശേഷം പന്തൽ കീഴിൽ സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞ പോലെ എത്ര അച്ചടക്കത്തോടുകൂടെ ഇരിക്കുകയാണ്. ഇതൊരു സാക്ഷ്യമല്ലേ? അടുത്ത നിരീക്ഷണം, നീ കെരീത്തോട്ടിനവിടെ പോയി മറഞ്ഞിരിക്കുക. ഹൈഡ് യുവർ സെൽഫ്. 2, ഷോ യുവർ സെൽഫ്. 17-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആഹാബിൻ്റെ മുന്നിൽ നിൽക്കുന്ന, തന്നെ തന്നെ കാണിക്കുന്നതായ ഏലിയാവെങ്കിൽ അത് കഴിഞ്ഞുടനെ പറഞ്ഞു, നിനക്കിനി പോയി മറഞ്ഞ് ഇരിക്കാം. ഹൈഡ് യുവർ സെൽഫ്, ഷോ യുവർ സെൽഫ്. ഇതൊരു റിഥമാണ്, യേശുവിൻ്റെ ജീവിതത്തിൽ വ്യക്തമായി കാണാം. There is a rhythm to Jesus' ministry of waking and sleeping, rest and work. A period spent with God was followed by a period of involvement in the affairs of men. Every encounter with God was balanced by another encounter with men. So the ministry of Jesus, like the swing of a pendulum, moved back and forth between prayer and service, between direct communication with God and direct communication with men. ദൈവത്തോടുള്ള ബന്ധം, hide yourself. Then, നീ ആളുകളുടെ അടുക്കലേക്ക് നിന്നെ തന്നെ കാണിച്ചു, എൻ്റെ നാമത്തിലാണെന്ന് ഓർക്കണമെന്ന് മാത്രം. Hide yourself, show yourself. നമുക്കിത് വല്ലതും സാധിക്കുന്നുണ്ടോ? ഒരു വർഷമാണ് ബോബി ജോസ് കട്ടികാടുന്ന ധ്യാന ഗുരു പ്രാർത്ഥനയ്ക്കും വായനയ്ക്കുമായി മാറിയത്. നല്ല പ്രസംഗമാണ്, എത്ര മാർക്കാണ് കിട്ടുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ മാറിയെന്ന് പറഞ്ഞ്, യേശുവിനേക്കാൾ കൂടുതൽ കിട്ടുന്നോ എന്ന സംശയം വന്നപ്പോൾ മാറിക്കളഞ്ഞു. അവനോ വളരണം, ഞാനോ കുറയണം. ആരും കാണാത്തിടത്തൊരു വർഷം, അത് കഴിഞ്ഞ് ആളുകളുടെ മുമ്പിൽ കർത്താവിന് വേണ്ടി നിൽക്കുക. അടുത്തത് നമുക്ക് വ്യക്തമായി ഏലിയാവിൻ്റെ ജീവിതത്തിലെ ചില സ്വഭാവ വിശേഷങ്ങൾ. 1, എലൈജ ദ കോമൺ മാൻ വിത്ത് ആൻ അൺകോമൺ നെയിം. സാധാരണക്കാരനാണ്, വംശപാരമ്പര്യം പറയാനില്ല, എവിടെ നിന്ന് വന്നു ഒന്നും അറിഞ്ഞുകൂടാ. മൽക്കീസദേക്കിനെ പോലെ മോശയുടെ സമശീർഷകനായിരുന്നു പറഞ്ഞാൽ അതിശയോക്തിയില്ല എന്ന് തോന്നുന്നു. ഏതായാലും 1-ാമത്തെ കാര്യം, സാധാരണക്കാരിൽ വെച്ച് അസാധാരണ ഒരു പേരുള്ളയാളാണ്. എന്താണ് പേര്? ഏലിയാവ്. അതിൻ്റെ അർത്ഥം, ഹീബ്രൂ വേർഡ് എലിയാഹു, അതിൻ്റെ അർത്ഥം മൈ ഗോഡ് ഈസ് യാഹ്വേ, എൻ്റെ ദൈവം യഹോവയാണ്. അചഞ്ചലമായ ദൈവവിശ്വാസം മാത്രം കൈമുതലായി ഇറങ്ങിത്തിരിച്ച ആളാണ് ഏലിയാവെന്ന് പറഞ്ഞാൽ, ഓ, മാർത്തോമാക്കാരുടെ ആരും ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ യേശു കഴിഞ്ഞാൽ പിന്നെ നമ്മളാണെന്നാണ്. ഞാൻ മറ്റൊരാളുടെ പറയാം, വേറെ മതത്തിൽ നിന്ന് പറഞ്ഞു പോയ വിമർശനം എനിക്ക് കിട്ടുമെന്നറിയാം. നമ്മുടെ മുൻ പ്രസിഡൻറ്റ് APJ അബ്ദുൽ കലാം ഒരു ചായ സൽക്കാരം ഒരുക്കി. ഒരു വർഷത്തിൽ പലത് വരും. 3000 പേരെ ക്ഷണിച്ചിട്ടുണ്ട്. പുറത്താണ്, ലോണിലാണ്, പുൽത്തകിടിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി PM നായർ ഒരു പുസ്തകം ഈയിടെ ഇറക്കി. അതിലിതുപോലെയുള്ള അടുത്തുള്ള കോർണറിൽ നിന്ന് അദ്ദേഹത്തെ കാണുന്ന ചില സംഭവങ്ങളുണ്ട്. അതിലൊന്നാണിപ്പോൾ വിവരിക്കുന്നത്. 12 മണിയായപ്പോൾ PM നായർ കലാമിൻ്റെ അടുത്തെത്തി പറഞ്ഞു, ഞാൻ വളരെ ദുഃഖിതനാണ്. രാവിലെ മുഴുവൻ മുതൽ കാറും കോളും മാത്രമല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് 3000 പേർ പുൽത്തകിടിയിൽ
തുറസായ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ അകത്ത് ഒരു ഹോളിലെങ്ങാനും ക്രമീകരിച്ചുകൂടെ. ഞായർ പറഞ്ഞ് 700 പേരിൽ കൂടുതൽ സാധിക്കില്ല. അത് പറഞ്ഞ് നായരെ മടങ്ങുമ്പോൾ നായരെ തിരികെ വിളിച്ചു. കല വിളിച്ചിട്ട് ചോദിച്ചു, നെഹമ്യാവിനോട് ചോദിച്ച പോലെ, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, വാടിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 3000 പേരെ അങ്ങ് ക്ഷണിക്കുകയും അതിൻ്റെ ക്രമീകരണം ചെയ്യുന്ന ചുമതലക്കാരനായ ഞാൻ ഈ പ്രകൃതിയിൽ ഇങ്ങനെ വന്നാൽ എന്ത് സാധിക്കും? കലാം പറഞ്ഞത് കേൾക്കണം. അദ്ദേഹം ആകാശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നായർ വിഷമിക്കണ്ട, സന്തോഷത്തോടെ പോകൂ, ഞാനത് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഭാഷയിലാണ് ഓർമ്മയിലിരിക്കട്ടെ, നമ്മുടെ മുൻ പ്രസിഡന്റ്, പ്രഥമ പൗരൻ മുകളിൽ പിടിയുള്ളയാളാണ്. നമുക്ക് മുകളിൽ പിടിയെന്ന് പറഞ്ഞാൽ മന്ത്രിയെ അറിയാം, DGP അറിയാം, 10 തിരുമേനിമാരെ അറിയാം. ഇതാ മുകളിൽ പിടി. ഇന്ത്യയുടെ പ്രഥമ പൗരൻ, അദ്ദേഹം വിശ്വസിക്കുന്നു, ഈവൻ ഫോർ ദ ഹയസ്റ്റ് ദർ ഇസ് എ ഹയർ. ഞാനാണ് 103 കോടി ജനങ്ങൾ മുൻപന്തിയിൽ നിൽക്കേണ്ടവർ, എന്നാൽ എനിക്ക് മുകളിൽ ഒരാളുണ്ട്. നായരോട് പറഞ്ഞത് അതാണ്, നീ വിഷമിക്കാതെ പോകൂ, ഞാനത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതി. 3 മണിയായപ്പോൾ മാനം തെളിഞ്ഞു. 5 മണിക്ക് ചായ സൽക്കാരം നടന്നു. 6 മണിയോടെ അദ്ദേഹം വീണ്ടും രാഷ്ട്രപതിയിൽ കാൽകുത്തുമ്പോൾ കനത്ത മഴ പെയ്തു. മുകളിൽ പിടിയുള്ളവർക്ക് ഏലിയാവിനെ പോലെ ധൈര്യമായി ആഹാബിൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയുള്ളു. അല്ലെങ്കിൽ ആളുകൾ എണ്ണുക, എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനൂടെ പോകാം. എവിടെ പോകാനാ? ഏകാന്തപഥികനായി, സോളിറ്ററി ലൈഫ് ഓഫ് ജീസസ്. അതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ആളുകളെ എണ്ണുക, എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനൂടെ. ഈ പോക്കിനെ തടയാൻ ദൈവം നമ്മരാ നമ്മെ വിടുകില്ല. എ കോമൺ മാൻ വിത്ത് എൻ അൺകോമൺ നെയിം. ഹിസ് നെയിം റിവീൽഡ് ഹിസ് ഫെയ്ത്ത് ലൈഫ്. അവൻ്റെ പേര് എന്തിനെ വെളിവാക്കി? അവൻ്റെ വിശ്വാസ ജീവിതത്തെ വെളിവാക്കി. നാം മർത്തോമാക്കാരായ നാം 21st century വാട്ട് ഡു വി നോ ഫോർ ഇൻ ദ 21st century? വാട്ട് ഡു ദ മർത്തോമൈറ്റ്സ് നോ ഫോർ ഇൻ ദി 21st century? 21st century നമ്മളെ എങ്ങനെ അറിയും? ഏലിയാവിനെ അറിഞ്ഞത് അവൻ്റെ വിശ്വാസ ജീവിതത്താലാണ്. ഇന്ത്യൻ പ്രസിഡന്റ് മുകളിൽ പിടിയുള്ളവനാണ്. നമുക്ക് എങ്ങും പിടിയില്ല, ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അൺകോമൺ മാൻ അമംഗ് ദ കോമൺ മെൻ. 2, എ കോമൺ മാൻ വിത്ത് അൺകോമൺ വിറ്റ്നസ്. അസാധാരണമായ ജീവിത സാക്ഷ്യം ഉള്ളയാളാണ്. അസാധാരണമായ ജീവിത സാക്ഷ്യം. His was a minority voice of faith. ആഹാബിൻ്റെ കൂടെ ഒഴുകിപ്പോയി ജനം. ഇവിടെ പണമുണ്ട്, ഒഴുക്കാണ്, ഇവിടൊന്നും പേടിയുണ്ട്. ചിലർക്കൊക്കെ അങ്ങ് പോകുമോ പലയിടത്തോട്ടും ഒക്കെ? എവിടാന്നൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ മധ്യത്തിൽ ഒരു മൈനോറിറ്റി വോയിസ് ഓഫ് ഫെയ്ത്ത്. നമുക്കാകെ ഈ മൈനോറിറ്റി എന്ന വാക്ക് മൈനോറിറ്റി റൈറ്റ്സിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ്. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിവിലേജസ് ഇൻഫ്രസ്. അപ്പോൾ മൈനോറിറ്റിയെക്കുറിച്ച് ഓർക്കും. ഏലിയാവിനെ പോലെ ബഹുശതം ആളുകൾ ആഹാബിൻ്റെ പിന്നാലെയും ജസബലിൻ്റെ പിന്നാലെയും, ദ റൂത്ത്ലെസ് നൊട്ടോറിയസ് ലേഡി, അതിൻ്റെ പിന്നാലെ പായുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ, ഒരു ഏകാന്തമായ ശബ്ദമാണിത്. വാട്ട് ഈസ് ഡെമോക്രസി? ജനക്കൂട്ട ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദം ഉറപ്പിക്കലല്ല ജനാധിപത്യം. നമ്മൾ വോട്ടെടുക്കുകയാണ്, നമുക്കിനി എല്ലാവർക്കും കള്ളം പറഞ്ഞാൽ മതി,
ആ എല്ലാവരും കൂടുതൽ ആളുകൾ അതിനാണ് നമുക്ക് പാസ്സാക്കാം. ഇതാ ഇവിടെ നടക്കുന്നത് ഈ നാട്ടിൽ സഭയിൽ. എന്തൊരു ജനാധിപത്യമായി ഇത്! ജനക്കൂട്ട ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദം ഉറപ്പിച്ച് യേശുവിനെ ക്രൂശിച്ചവരാണ് നാം. ക്രൂശിക്ക, ക്രൂശിക്ക, ഭൂരിപക്ഷം നോക്കി കൊള്ളാം. ഒറ്റയൊള്ളം അതിനെതിരായി ശബ്ദിക്കാനില്ലായിരുന്നു. നമുക്ക് ഈ പതനത്തിൽ നിന്ന് ഇത്തരത്തിലാണ് പോക്കെങ്കിൽ അതിനെ തടയുന്നതിന് സാധാരണക്കാരനായ ഏലിയാവിന് നമ്മുടെ അത്രയും പോലും വംശപാരമ്പര്യം പറഞ്ഞ് പുകഴാനില്ലാത്ത ഏലിയാവ്, ദൈവം ഭയങ്കരമായ വിധത്തിൽ ഏലിയാവിനെ ഉപയോഗിക്കുകയാണ്. നമുക്കിത് സാധിക്കണം. ഇത് സാധിക്കുന്നതിന് ഒരു ഗുട്ടൻസ് പറയാം. ദൈവം തമ്പുരാനെ ഭയം ഉണ്ടെങ്കിൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യം വരില്ല. Fear God and be fearless. ചില വാക്ക് നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ മതി കൺവെൻഷൻ കഴിയുമ്പോൾ. എന്താണിത്? ദൈവത്തെ ഭയക്കുക. Our tragedies, we do not fear God, therefore we fear anything and everything. നമുക്ക് ദൈവത്തെ ഭയമില്ല, അതുകൊണ്ട് ബാക്കി ഏതൊരുത്തിൻ്റെയും മുമ്പിൽ മുട്ടടിക്കുകയാണ്. എന്തൊരു ജീവിതമാണ് ഇത്! ഇത് ജീവിതമാണോ? ഇതിൻ്റെ പേര് ജീവിതമല്ല, ദൈവം ആഗ്രഹിക്കുന്ന ജീവിതമല്ല നാം നയിക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റമുണ്ടാകുന്നതിനാണ് 114th കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. 2800 വർഷം മുമ്പ് ജീവിച്ച ഏലിയാവിലൂടെ ദൈവം തമ്പുരാൻ നമ്മോട് പറയുന്നു, നീ ആളിനെ നോക്കി എണ്ണം നോക്കി നടക്കേണ്ടവനല്ല, നിന്നോട് ദൈവം പറയുന്ന കാര്യങ്ങൾ പറയുക. അഹാബിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നു, രാജധാനിയിൽ നിന്നുകൊണ്ട് പറയുന്നു. എന്തു പറഞ്ഞു? ഇനിയുള്ള 3 വർഷം മഴയില്ല, നീ കിട്ടണമെങ്കിൽ ദൈവം എന്നിലൂടെ പറഞ്ഞാൽ കിട്ടും. നമ്മളെ അറിയാൻ എന്ത് മാർഗമാണെന്ന് ചോദിച്ചാൽ പറയാം, മാർത്തോമക്കാരനെ അറിയുന്നത് അവൻ്റെ കല്യാണം നോക്കിയാൽ മതി, മാർത്തോമക്കാരനെ അറിയുന്നത് അവൻ്റെ ശവസംസ്കാരം നോക്കിയാൽ മതി. നെബുക്കദ്നേസർ മാറിപ്പോകും. എന്തു മാറിപ്പോകും? ഗ്ലോറിഫൈങ് ഇൻ അവർ അക്കോംപ്ലിഷ്മെൻസ് and crediting them to our own brilliance. ഞാൻ എൻ്റെ പ്രതാപത്തിൽ എൻ്റെ ധനമഹാത്മ്യത്താൽ പണിതതായ രാജധാനി മഹിതയാം ബാബേൽ. ഇതാണ് നമ്മെ അറിയുന്ന ഒരു വശം. രണ്ടാമതൊരാളുണ്ടായിരുന്നു, മോശ നീ ആരാണ്? നീ ഇന്നത് ചെയ്യണം, മിശ്രമയിൽ പോകണം. മോശ പറഞ്ഞു, ഞാൻ ആരാണ്? ഞാൻ ഏതുണ്ട്? ഏതാണ്? Who am I to do this? Namukha chodyam answer cheyapadanam. Who am I? The question is to be answered faithfully in terms of to whom I belong to. Moshayude marubadi athra pandiyalla. Vishuddhanaya Paulus parannadana seri. Chella vara njan onnu illa. Eyo namara onnu illathavane annunjittu vidu. Chellaru parayunnathine നമ്മുടെ നെബുക്കദ്നേസർ പറഞ്ഞ പോലാണ്, എല്ലാം ഞാൻ, ഐ ആം എവരിതിങ്. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. നമ്മളെ ഏതൊന്നിനാൽ അറിയും? ഏലിയാവിനെ അറിഞ്ഞത് അവൻ്റെ വിശ്വാസ ജീവിതത്താലാണ്. ഹിസ് നെയിം റിവീൽഡ് ഹിസ് ഫെയ്ത്ത് ലൈഫ്. 2 അസാധാരണമായ സാക്ഷ്യമാണ്. അതിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തെ ഭയക്കുകയും ഭയപ്പെടുകയും മറ്റൊന്നിനെയും ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കിതൊക്കെ സാധിക്കാതെ പോകുന്നത് വി ആർ ആഫ്റ്റർ ദ ഫാഷൻ ആൻഡ് മൂഡ് ആൻഡ് ട്രെൻഡ് ഓഫ് ദ ഡേ. അത് ഭയങ്കരമാരാണ്, കണക്കുകൂട്ടൽ അപ്പുറമാണ്, മുൻകൂട്ടി എറിയുകയാണ്. എങ്ങനെ പോയാൽ ഇങ്ങനെ വരാം? ഇതൊന്നും കർത്താവിൻ്റെ പദ്ധതിയല്ല, യാതൊരു സംശയവുമില്ല. ഹി വാസ് ഫിയർലെസ്. ഹിസ് വിറ്റ്നസ് വാസ് നോട്ട് ഫാഷനബിൾ. അന്നത്തെ മൂഡിനും ട്രെൻഡിനും എതിരായി ഒരേകാന്ത ശബ്ദമായി ഇരിപ്പാൻ സാധിച്ചത് അപാരമായ ധീരതയാണ്.
നമുക്കിതുവല്ലോ സാധിക്കുന്നുണ്ടോ? എത്രയോ ആളുകൾ ഈ ധീരതയിൽ, അവരുടെ ധീരതയല്ല, ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസം നേടിക്കൊടുക്കുന്നതാണത്. അടുത്ത കഴിഞ്ഞ ക്രിസ്മസിന് ഒരു അച്ഛൻ എനിക്കൊരു പേപ്പർ അയച്ചു തന്നു. അതിൽ ഹെഡിങ് ഇങ്ങനെയാണ്: ജീസസ് ഐ ഡൈഡ് ഫോർ യു. യേശുവെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. യേശുവെ, എല്ലാവരും പറയുന്നുള്ളൂ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന്. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. ബാക്കി ഭാഗം ഇതാണ്. ആ കൊച്ചുകുട്ടിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ വരുമ്പോൾ ആ അമ്മ കേക്ക് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കൊച്ചിനോട്. രണ്ട് ക്യാൻഡിൽ കാണിച്ചു. ഇതാ ദിവസം നിന്റെ ബർത്ത്ഡേ കേക്കിൽ കുത്തിവെക്കാനാണ്. സന്തോഷമായി. പറഞ്ഞധികം കഴിഞ്ഞില്ല, രണ്ട് അങ്കിൾസ്, രണ്ട് പേര് ആ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചു: തള്ളേ, ഇവിടുത്തെ കുട്ടിക്ക് എന്തോ പ്രായമുണ്ട്. അവർ സത്യമുള്ള ആളാണ്, രണ്ട് വയസ്സിന് താഴെയാണ്. കാര്യം ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ രണ്ടാകാൻ. പിന്നീട് ആ കുട്ടി കേക്കും കണ്ടില്ല, മെഴുകുതിരിയും കണ്ടില്ല. അന്ന് വന്ന ആളുകളുടെ കയ്യിലെ വാള് മാത്രം കണ്ടു. കർത്താവിൻ്റെ ജനന പശ്ചാത്തലം അറിയാമല്ലോ. ആ കുട്ടിയുടെ ശവപ്പെട്ടിയുടെ രണ്ട് സൈഡിലായി ആ രണ്ട് മെഴുകുതിരി കത്തിയെരിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ പാടിയില്ല. ഇത് രാമ ഇന്ത്യയിൽ നിന്ന് വളരെ അകലെയല്ല എന്ന് കാണ്ഡഹൽ ഓർമ്മിപ്പിച്ചില്ലേ? കലഹണ്ടി ഓർമ്മിപ്പിക്കുന്നില്ലേ? അവരും റേച്ചലിൻ്റെ മക്കൾ തന്നെയാണ്. രണ്ട് വിലാപത്തിനിടയിലുള്ള ജീവിതമാണ് യേശുവിൻ്റേത്. ഒന്ന്, രാമയിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ ഇടയിലും, ഒടുവിൽ ലോകത്തിലെ മനുഷ്യരുടെ ചങ്കുലയ്ക്കുന്ന കരച്ചിൽ യേശുവിൽ നിന്ന്. ഈ രണ്ട് കരച്ചിലിനിടയിലുള്ള ജീവിതം യേശുവിൻ്റേതാണ്. നമുക്ക് ഈ കുട്ടിയാണ് യേശുവിനോട് പറഞ്ഞത്, ജീസസ് ഐ ഡൈഡ് ഫോർ യു. യേശുവേ, നിന്റെ നാമത്തിലാണ് എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ ഹോമിക്കപ്പെട്ടത്. Let us remember the martyrs, the massacred. Not to become the suicide bombers, but to be the signs of peace. നമുക്ക് വേണ്ടി ജീവനെ വെച്ച രക്തസാക്ഷികളെ സഭാചരിത്രത്തിലും രാഷ്ട്രചരിത്രത്തിലെയും ഓർക്കണം. മനുഷ്യ ബോംബുകളായി തീർന്നതിനല്ല, നമുക്ക് സമാധാനത്തിൻ്റെ ചിഹ്നങ്ങളായി മാറണം. Not to become suicide bombers, but to be signs of peace. അത്തരത്തിലുള്ള ആളുകളുടെ ഗണത്തിൽപ്പെട്ട് മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കുന്ന സാധാരണക്കാരനാണ് ഏലിയ. വന്നും സുഖമായി. They were living in the caves of materialism and comfort. ഓരോരോ ഗുഹകളിൽ പോയിരിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ തല കാണുകയില്ല. ആ സമയത്താണ് ധീരനായ ഏലിയ ആഹാബിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നത്. common man with uncommon faith, common man with uncommon witness, common man with uncommon provision. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടും. ഇപ്രാവശ്യം കോഴഞ്ചേരിക്കാരും തരുന്നുണ്ട് അപ്പം. പിന്നെ എന്നാത്തിൻ്റെ കുഴപ്പം ഇവിടെ കൺവെൻഷന് വരാൻ എനിക്ക് തോന്നുന്നു. നല്ല എല്ലാ യോഗത്തിന് ഇയാണ്ട് നല്ല ആളുണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കണ്ട, എന്താ വയലും കൊള്ളാം, ആള് കൂടുതലാണ്. ഇവിടെ ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഈ പ്രവാചകനോട് പറയുകയാണ്, മര്യാദയാണ്. ഇയാണ്ട് ആ തോട്ടിൻ്റെ അവിടെ, പമ്പാ നദി എന്ന് പറഞ്ഞ ഒരു പേരേലും ഉണ്ട്, ഇതാ ചെറിയ തോട്ടിൻ്റെ അവിടെ പോയി മറഞ്ഞിരിക്കാൻ. തോട്ടിലെ വെള്ളം കുടിച്ചു. അത് കഴിയുമ്പോൾ രാവിലെ കാക്ക വരും, വൈകിട്ടും വരും, അപ്പവും ഇറച്ചിയും തരാം, അത് കൊണ്ടുത്തരും. ഇതെല്ലാം ധ്യാനിക്കുന്നതിന് മണിക്കൂറുകൾ ആവശ്യം. ഇനി അധികം നേരമില്ല, ധ്യാനം നിർത്തണമല്ലോ. ഏതായാലും അപ്പം കൊടുത്തത് ദൈവമാണ്. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം. ടി വി സുന്ദരവയ്യങ്കാരൻ്റെ ലോറിയാന്ന് പറഞ്ഞതുപോലെയാണ് കാക്ക. അതിനെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപാരമാണിത്. കാക്കകളെ പോറ്റുന്നു, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അതിനോട് പറയുന്നു, നിനക്ക് മഹത്വമുണ്ട്, എൻ്റെ വലിയ ദാസരെ പോറ്റാൻ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്.
നമുക്കാണെങ്കിൽ നമുക്കോട് കിടപിടിക്കുന്ന ആളുകളല്ല നമ്മളെ സഹായിക്കുന്നതെങ്കിൽ ഓ അതൊരു സുമാറില്ല. ഇതാ ഏലിയാവിനെ പോറ്റുന്നതിന് ചെറിയ ഒരു തോട്, അത് കഴിഞ്ഞപ്പോൾ കൊണ്ടുകൊടുക്കാൻ യഹൂദന്മാർക്ക് ഇഷ്ടമല്ല. കാക്കയുടെ ഇറച്ചി തിന്നെന്നും മാത്രമല്ല അതൊരു നിഷിദ്ധമായ പക്ഷിയാണ്, അതിനെ ഉപയോഗിക്കുകയാണ് ദൈവം തമ്പുരാൻ. മറുതലിക്കുന്നില്ല, താൻ അതിനാലെല്ലാം പോറ്റപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഹിതം എന്തായാലും അനുസരിക്കാൻ തയ്യാറായ ഏലിയ, എ കോമൺ മാൻ വിത്ത് അൺകോമൺ പ്രൊവിഷൻ. ആ പ്രൊവിഷനിൽ വലിയ അബണ്ടൻസിനേക്കാൾ നല്ലതാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അനേക ദുഷ്ടന്മാരുടെ സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദോഷമുള്ളിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖഭോജനം നല്ലത്. ഈ കടലാസിൽ നിന്ന് വായിക്കുന്നുള്ളത് വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ്. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത്. സദൃശവാക്യം 16-ാം അധ്യായം. ഇത് ഏലിയാവിന് ശരിക്കറിയാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്ലാൻ തൻ്റെ ഡിഗ്നിറ്റിക്കോ റെപ്യൂട്ടേഷനോ ഒന്നും ഹാനി തട്ടുന്നതല്ലെന്നറിയാം. ഇതാണ് നല്ലതെന്ന് ഏലിയാവിന് അറിയാമായിരുന്നു. എ കോമൺ മാൻ വിത്ത് അൺകോമൺ പ്രൊവിഷൻ. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, ഏലിയാവിനോട് പറഞ്ഞു, നീ സറാഫത്തിലേക്ക് പോക. അറൈസ് ആൻഡ് ഗോ. നമ്മൾ പറയും വറചട്ടയിൽ നിന്ന് തീയിലേക്ക്. ആഹാബിൻ്റെ ജസബേലിൻ്റെ അപ്പം ഭരിക്കുന്ന സ്ഥലമാണത്, നല്ല സ്ഥലമല്ലേ? ഈ സ്ത്രീയെ കൊണ്ട് ഇവിടെ കിടക്കപ്പുറതിയില്ല, ഇനിയും അവരുടെ അപ്പം ഭരിക്കുന്നിടത്തോട്ട് പോക എന്ന് പറഞ്ഞാൽ നിന്റെ സാക്ഷ്യം നിനക്കെതിരായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെ ആവട്ടെ, പോകൂ. നീ ധീരനാണെന്ന് എനിക്കറിയാം, ആരുടെയും മുമ്പിൽ എൻ്റെ ഹിതം അറിയിക്കാൻ നീ കൽപ്പില്ലവണാണെന്ന് എനിക്കറിയാം, പോകുക. അവിടെ ഇവിടെ കാക്കയോട് കമാൻഡ് ചെയ്യുന്നു. കമാൻഡർ ഇൻ ചീഫ് കമാൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ കേട്ടാൽ അതിശയിച്ചു പോകും. കാക്കയോട്, അത് കഴിഞ്ഞപ്പോൾ വിധവയോട്. ഞാൻ വിധവയോട് പറഞ്ഞിട്ടുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെടുകയില്ല. ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവ് ഉപയോഗിക്കുന്ന ആളുകൾ ബലഹീനമായതിനെ എടുക്കുന്നവൻ, ഭോഷത്വത്തെ എടുക്കുന്നവൻ, ശക്തിഹീനത എടുക്കുന്നവൻ. നമ്മുടെ കണ്ണുകളെ അതിശയിപ്പിക്കുക. ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഏലിയാവ് സറാഫത്തിലേക്ക് പോകുന്നു. പടിവാതുക്കൽ, പട്ടണവാതുക്കൽ വെച്ച് തന്നെ വിധവയെ കാണുന്നു. വിധവയുടെ ലാസ്റ്റ് സപ്പറിൽ പങ്കാളിയാകുകയാണ്. അത് കഴിഞ്ഞപ്പോൾ വിധവയുടെ മകൻ മരിച്ചു പോകുന്നു. ഞാനും നിങ്ങളും എന്തു പറയും? ഹാർട്ടി കണ്ടോളൻസ്. വിധവയെ മകൻ മരിച്ചതിൽ ഞാൻ അഗാധമായി ഖേദിക്കുന്നു. നമ്മൾ എങ്ങനെ ഇരിക്കും ഇവിടെ? ഇത് കേട്ട ഉടനെ ദൈവപുരുഷൻ പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. നമുക്കതിൽ കൂടെ ഒന്നും സാധിക്കുകയില്ല. ഹാർട്ടി കണ്ടോളൻസ്. ഈയിടെ ജ്ഞാനനിക്ഷേപത്തിൽ തോമസ് സാമുവൽ ബിഷപ്പ് എഴുതി, ഇപ്പോൾ ശവസംസ്കാരമല്ല ഞാൻ നടത്തുന്നത്, ശവസംസ്കാര ആഘോഷമാണ്. ഭൗതിക ശരീരം പള്ളിയിൽ കൊണ്ടുവെക്കുക, നെടുക കസേര ഇട്ടിരിക്കുകയാണ്, എല്ലാം ഉണ്ട്, ആളുകൾ അവിടെ വന്ന് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഓരോരുത്തരും എണ്ണീറ്റ് അനുശോചനം. ഈ ആളിനെ ആയുസിൽ കണ്ടിട്ടുള്ള ആളല്ല. ഇതെന്തൊരു ഭയങ്കരമാണ് ഈ പോക്ക്! അത് തടയാൻ ശക്തിഹീനരായ കുറെ മനുഷ്യർ, എന്തിനിങ്ങനെ ജീവിക്കണം നമ്മൾ? അദ്ദേഹം പറഞ്ഞു, സർവീസ് എടുക്കാൻ എനിക്ക് സമയമില്ല, നിരന്തരം അനുശോചനമാണ്. അദ്ദേഹം വഴി പറയുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ശിരസ്കനായി ശിരസ്കയായി നിന്ന് റീത്ത് സമർപ്പിച്ച് പോക, സർവീസ് നടക്കും. ഇതതിനൊന്നും സമയമില്ല. ഹാർട്ടി കണ്ടോളൻസ്. നിന്റെ മകൻ മരിച്ചു പോയല്ലോ, നിനക്ക് ഭർത്താവിൽ ഒരു മകനുണ്ടായിരുന്നു, പോയല്ലോ, ഒരു കരച്ചിലും വേണേ കരയും. ഇതാ പറയുന്നു, മകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക.
വളരെയധികം ക്ഷീണിച്ച് നിരാശപ്പെട്ട് ചാകാനിരുന്ന തള്ളയും മകനും. ആ തള്ള ഏലിയാവിനെ പോറ്റുന്നതിനിടയിൽ തന്നെ നിസ്സഹായനത തോന്നി ഏലിയാവിനോട് ദൈവം തമ്പുരാൻ പറയുന്നു, ഈ മകനെ ഉയർപ്പിച്ച് അവളെ സഹായിക്കുക. This uncommon compassion is the networking of two people who are in need. രണ്ട് പേരും തുല്യ ദുഃഖിതരാണ്, വളരെ പണമൊന്നുമില്ല, നിസ്സഹായരാണ്. എങ്കിലും ദൈവം ഒരാളെ കൊണ്ട് സഹായിക്കുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ആളിനെ സഹായിക്കാൻ വീണ്ടും ഈ ഹെൽപ്ലെസ് ആയ ആളിനോടും പറയും. എല്ലാവർക്കും ഒരുത്തനും ആളിൽ നിന്ന് സ്വീകർത്താവായിട്ട് മാത്രം ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരവസരത്തിൽ നമുക്ക് ദാതാവായിട്ടുകൂടെ ഇരിക്കണം. ഏബ്രഹാം ലിങ്കൻ്റെ വൈറ്റ് ഹൗസിൽ ഒരു തള്ള ചെന്നു, പല പ്രാവശ്യം ആളിനെ കണ്ടൊക്കെ എത്തിപ്പെട്ടതാണ്. പ്രായമുള്ള ആളാണെന്ന് കണ്ടപ്പോൾ ഏബ്രഹാം ലിങ്കൻ എഴുന്നേറ്റ് നിന്നു. വട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എളുപ്പം പിരിച്ചു വിടാനാണെന്നല്ല, ഞാൻ നിനക്ക് എന്തോ ചെയ്യണം. ആ വല്യമ്മ പറയുകയാണ്, ഒന്നും ചെയ്യണ്ട, അങ്ങേക്ക് ഈ പ്രത്യേക തരത്തിൽ ബേക്ക് ചെയ്യുന്ന കുക്കീസ് ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടു. ഒരു പഴഞ്ചം ബാഗിൽ നിന്നൊരു കെട്ടെടുത്തു, രണ്ട് കൈ നീട്ടി അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹു ഹാസ് കം ടു മൈ ഓഫീസ് എക്സ്പെക്ടിങ് നത്തിങ് ആൻഡ് ആസ്കിങ് നോ ഫേവർ, റാദർ യു ഹാവ് കം ടു ഗിവ് മീ സംതിങ്. എൻ്റെ ആയുസ്സിൽ ആദ്യമാണ് ഈ വൈറ്റ് ഹൗസിൽ എന്നെ കാണാൻ. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും ആവശ്യപ്പെടാതെ മാത്രമല്ല എനിക്ക് എന്തെങ്കിലും തരുവാൻ വന്നത്. ഒരവസരത്തിൽ നമ്മൾ സ്വീകർത്താവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ദാതാവുമായി ഭവിക്കണമെന്ന് ഈ സറാഫത്തിലെ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഏലിയാവിനപ്പം കൊടുത്ത തള്ളയെ, തള്ളയുടെ മകനെ ഉയർപ്പിക്കാൻ ഞാൻ ആളിനെ ഒരുക്കിയിട്ടുണ്ട്. 37 വർഷമേ അൽഫോൻസമ്മ ജീവിച്ചുള്ളൂ. ജീവിതകാലത്ത് മിക്കവാറും രോഗിണിയായിരുന്നു, വേദനയുള്ള രോഗം. കാണാൻ വരുന്ന ആളുകളോട് ചോദിക്കും, നിങ്ങൾ ഇനിയും വരുമ്പോൾ മുറിത്തിരിയുണ്ടെങ്കിൽ പള്ളി കത്തിച്ചതിൻ്റെ ബാക്കി കൊണ്ടുവരണം. വിചാരിക്കും സാരമില്ലാത്ത കാര്യമാണല്ലോ, കൊണ്ടു കൊടുക്കും. അത് തൻ്റെ മുറിയുടെ ഇടനാഴികൾ കത്തിച്ചു വെക്കും. ഇപ്പോൾ ആ സ്ത്രീരത്നത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ തിരികൾ അണയുന്നില്ല, മുറിത്തിരിയല്ല, വലിയ മുട്ടൻ തിരികൾ. നമുക്ക് കിട്ടുന്നതിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉതകുന്ന രീതിയിൽ ജീവിക്കണം. മുറിത്തിരിയാണ് കിട്ടിയതെങ്കിലും കോറിഡോറിൽ കത്തിച്ചു വെക്കുമ്പോൾ അനേകർ തട്ടിമറിഞ്ഞ് വീഴാതെ മുൻപോട്ട് പോകാൻ സാധിക്കും. എൻ്റെ സമയം 10 മിനിറ്റൂടെ ഉള്ളൂ. ഈ ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണത്? പല സമാനതകളുണ്ട്. ഇതാ ഒരു ലാസ്റ്റ് സപ്പർ. അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൽ നിന്ന്. അവൻ പിന്നീട് ഇരുട്ടല്ലാതെ വെളിച്ചം കണ്ടിട്ടില്ല. ഇവിടെയും അവർ പറയുന്നുണ്ട്, ഇതുണ്ടാക്കിയിട്ട് ഞാനും മകനും മരിക്കാനിരിക്കുകയാണ്, ലാസ്റ്റ് സപ്പർ. അവിടെയും വീണ്ടും മരണമുണ്ടാകുന്നു. യേശു വ്യാഴാഴ്ച ലാസ്റ്റ് സപ്പർ, വെള്ളിയാഴ്ച മരിക്കുന്നു. ഇതാ അവിടെ ഉയർത്തെഴുന്നേൽപ്പ്, ഇവിടെയും ഉയർത്തെഴുന്നേൽപ്പ്. ഈ മകൻ ഉയർപ്പിച്ച് കൈ കൊടുക്കുന്നു. നയീൻ പട്ടണത്തിലെ സംഭവവുമായി ബന്ധമുണ്ട്. ജീവൻ്റെ ഉടയവനാണ് പട്ടണവാതുക്കൽ ഈ ശവമഞ്ചം കണ്ടത്. അതിനെതിർപ്പെടുകയാണ്. ആ യുവാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ് ഏലിയാവ് ഈ യുവാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മാളിക മുറിയിൽ നിന്ന് താഴേക്ക് വന്ന അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സമാനതകൾ വളരെയധികം. സറാഫത്തിൽ പോകേണ്ടി വന്നത് കെരീത്തോട് വറ്റിയതാവാം. ബെന്നിയച്ചൻ സുന്ദരമായി കവിത എഴുതി. നല്ല ചിന്തയാണ്. എന്നിലേക്ക് ഒഴുകിയിറങ്ങിയ സംഗീതമാണ് നീ. കെരീത്തോടിനോട് ഏലിയാവ് പറയുകയാണ്, നിന്റെ നീർപ്രവാഹങ്ങൾ എൻ്റെ ധ്യാനമായിരുന്നെങ്കിലും നീ മൗനത്തിൽ മാഞ്ഞു പോയത് എന്തിനാണ്? എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ വറ്റിപ്പോയല്ലോ. എനിക്ക് സമാധാനമുണ്ട് ഇതിനാണെങ്കിൽ. സറാഫത്തിൽ വിപ്ലവക്കടൽ ഇരമ്പാനാണെങ്കിൽ ഓരോ കിരീതും വറ്റട്ടെ.
സറാഫാത്തിലെ എണ്ണപാത്രങ്ങളിൽ തിരയിളക്കാനാണെങ്കിൽ വൈധവ്യത്തിൻ്റെ കനലെരിയുന്ന അമ്മയെപ്പോലും പുറന്തള്ളുന്ന പേക്കിനാവുകളെന്ന വർഗബോധത്തിൻ്റെ അതിരുകൾ കടന്ന ദീർഘദർശിയുടെ യാത്ര സറേഫാത്തിലെ വിപ്ലവത്തിൻ്റെ ചൂടപ്പമായി വെന്തെടുക്കുന്നു. ഒരു വ്യസനക്കടലടങ്ങാൻ ഒടുവിലത്തെ അത്താഴത്തിൻ്റെ പങ്കുകാരനാകാൻ സാധിച്ചത് കെരീത്തോട്ട് പറ്റിയത് കൊണ്ടാണ്. അതാണെങ്കിൽ എനിക്ക് പ്രയാസമില്ല എന്ന്. കെരീത്തോടുകൾ ചിലത് വറ്റുന്നത് ജീവൻ്റെ മേശയിലേക്ക് നമ്മളെ ആനയിക്കുന്നതിനാണ്. മറ്റൊരു സ്ഥലത്ത് അനുഗ്രഹരമായ വിപ്ലവക്കടൽ ഇരമ്പുന്നതിനായിരിക്കണം. വറ്റാൻ പോകുന്ന എണ്ണപാത്രങ്ങളിൽ തിരയിളക്കങ്ങളായി തീരാനാവണം കെരീത്തോടുകൾ നമ്മുടെ ജീവിതത്തിലെ വറ്റേണ്ടത്. ആസ്വാദനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നു. ഇനിയുമുണ്ട് സമാനത. സുന്ദരം എന്ന പടിവാതുക്കൽ ഒരുത്തനെ കൊണ്ടുവയ്ക്കുകയാണ്, ചുവന്നുകൊണ്ട് നടക്കാൻ പാടില്ല. യോഹന്നാനും പത്രോസും യോഹന്നാനും വരുന്നു, ഉറ്റുനോക്കുന്നു, തിരിച്ചു നോക്കുന്നു, വല്ലതും തരുമോ? ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന യാചകന് തോന്നിക്കാണും, എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രയ്ക്ക് സമാനമായ ഒരു പാത്രം സംഘടിപ്പിച്ചാൽ നമുക്കൊന്ന് ചിരിക്കാം. ഏതായാലും അതിനുള്ള സമയം കിട്ടിയില്ല. പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്റെ ഈ പാത്രത്തിലെറിയാൻ ഒരു തുട്ടുപോലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ഉള്ളു മുഴുവൻ യേശുവാണ്. പോക്കറ്റ് കാലിയാണ്, ഉള്ളം മുഴുവൻ യേശുവാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഏലിയാവ് മറ്റൊന്നല്ല പറഞ്ഞത്. ഏലിയാവ് എന്താ പറഞ്ഞത്? ഞാനൊരപ്പത്തിനു വേണ്ടി യാചിച്ചവെന്ന് വിചാരിച്ച് ഈ വീട്ടിലെ വൈധവ്യ ദുഃഖത്തിൽ എനിക്ക് പങ്കില്ല എന്ന് വിചാരിക്കരുത്. നിന്റെ മകൻ മരിച്ചാൽ നിർവികാരനായിരിക്കുമെന്ന് വിചാരിക്കരുത്. എൻ്റെ കയ്യിൽ ഒരപ്പത്തിന് പോലും കാശില്ലാത്തവനെങ്കിലും എൻ്റെ ഹൃദയം മുഴുവൻ ദൈവമാണ്, ജീവനുള്ള ദൈവം. ആ ജീവൻ ഇവനിലേക്ക് ഇപ്പോൾ കടക്കും. നമുക്ക് ഇതാണ് സാക്ഷിക്കേണ്ടത്. നമുക്കെല്ലാം ഉണ്ട്. ഏതിനാണ് കുറവ്? നമുക്ക് പറയാൻ സാധിക്കുമോ? കയ്യിലൊന്നുമില്ലെങ്കിലും യാചക സ്നേഹിത, എൻ്റെ ഉള്ളു മുഴുവൻ യേശുവാണ്. ഏലിയാവ് പറയുന്നു, എൻ്റെ ഹൃദയം മുഴുവൻ ദൈവമാണ്, ജീവിക്കുന്ന ദൈവം. ഇത് പറയാൻ നമുക്ക് സാധിക്കുമോ? കാറ്റിനെ സ്നേഹിച്ചവനാണ് ഏലിയാവ്. ആപത്താണത്. കാറ്റ് വിതച്ചാൽ അറ കൊടുങ്കാറ്റ് കൊയ്യുമെന്നൊക്കെയാണ്. ഒടുവിലത്തെ സീൻ എൻ്റെ ഭാവനയിൽ വരുന്നത്, ആനയുടെ തുമ്പിക്കയുടെ ഇടയിൽ ഒരു കൊച്ചുകുട്ടി സുരക്ഷിതനായിരുന്നാൽ ഒരു ത്രില്ലിംഗ് സീനാണത്. തുമ്പിക്കൈയുണ്ട്, മരങ്ങൾ പിഴുതെറിയുന്ന തുമ്പിക്കൈയുടെ ഇടയിൽ സുരക്ഷിതനായ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെയാണ്. കാറ്റിനെ സ്നേഹിച്ച ഏലിയാവിനെ, ഒരു പൈസ മുടക്കില്ല സ്വർഗത്തിലെത്താൻ. ചുഴലിക്കാറ്റ് ചുഴറ്റി അതിവേഗത്തിൽ സ്വർഗത്തിലേക്ക് അയക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്പിയവനെ പരിശുദ്ധാത്മാവെന്ന കാറ്റൊരിക്കലും കൈവിടില്ല. അതിൻ്റെ സാക്ഷിയാണ് നിക്കോദെമോസ്. ഇതെങ്ങനെ സംഭവിക്കും? ആ കാറ്റിന് അമർന്നു കൊടുത്ത ജീവിതത്തിൻ്റെ ആ ഉടമയുടെ കയ്യിലാണ് യേശു രക്ഷകൻ്റെ തകർന്നുടഞ്ഞ ശരീരം വന്ന് വീണത്. അപ്പോഴാണ് ആ ചോദ്യത്തിന് മറുപടി. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് രാത്രിയിൽ ചോദിച്ച ആള് ഇതാണ് മറുപടി. എന്നെ മാനസാന്തരപ്പെടുന്നതിന് ഇവൻ്റെ ചങ്ക് പൊട്ടിയെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഹൗ ക്യാൻ ഇറ്റ് ബി? നമുക്കും സെറ്റ് അവർ സെയിൽ ടു ക്യാച്ച് ദിസ് വിൻഡ്. പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് വിധേയമാകത്തക്കവണ്ണം ജീവിതത്തിൻ്റെ ഈ കപ്പലിൻ്റെ പാ പിടിച്ചു കൊടുക്കണം. നമുക്ക് ഭാവന ചെയ്യുന്നതിനപ്പുറമാണ് എന്തായിത്തീരും. അതിൻ്റെ ഉദാഹരണമാണ് നിക്കോദെമോസ്, ഉദാഹരണമാണ് ഏലിയാവ്. കാറ്റിനെ സ്നേഹിച്ചവൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി ജീവിതത്തെ ക്രമീകരിച്ചവൻ. ഇപ്പോൾ ഇങ്ങനെ പറയുന്നെന്നാ കേൾക്കുന്ന, പരിശുദ്ധ റൂഹ നിന്നെ വിളിക്കുന്നു എന്നതിന് പകരം പരിശുദ്ധ രൂപ നിന്നെ വിളിക്കുന്നു കർത്താവിൻ്റെ വേലയ്ക്കായി. കാറ്റിൻ്റെ പുറകെ പോയാൽ ആന തുമ്പിക്കയോട് ചുരുട്ടി എറിയുന്നത് പോലെ നിന്റെ ജീവിതം തകർന്നു പോകും. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനെ നമ്പിയാൽ
നിൻ്റെ ശവസംസ്കാരത്തിന് 10 പൈസയുടെ ചിലവ് പോലുമില്ല. യേശുവും ഈ ഏലിയാവുമായിരിക്കും അത്ര പെട്ടെന്ന് സ്വർഗത്തിലെത്തിയത്. ചുഴലിക്കാറ്റിൽപ്പെട്ട് അതിവേഗത്തിൽ സ്വർഗത്തിലേക്ക് നീങ്ങും. തനിക്ക് കൊടുക്കാനുള്ളത് അനന്തരഗാമിക്ക് കൊടുത്തിട്ടാണ് പോകുന്ന പുതപ്പ് എലിഷായിക്ക്. എലിഷ അപ്പോൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായുള്ളവേ. അതും വലിയൊരു സത്യമാണ്. ഞാൻ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിൽ എനിക്ക് മടക്കി കിട്ടും. തിരിച്ച് ഇത് പറഞ്ഞതായിട്ടുള്ള അത്തരത്തിൽ സെൻഡ് ഓഫ് നടത്തി എലിഷ മരിക്കാൻ കിടക്കുമ്പോൾ ഇതേ വാചകമാണ് എലിഷയുടെ കർണപുടങ്ങളിൽ ഇസ്രായേലിൻ്റെ യുവരാജാവായ യോവാശ് മന്ത്രിച്ചത്. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായുള്ളവേ. എൻ്റെ സൈന്യവ്യൂഹം മുഴുവൻ നഷ്ടപ്പെട്ടാലും ഇതുപോലൊരു ദൈവമനുഷ്യൻ്റെ തിരോധാനം പോലെ എനിക്ക് ദുഃഖമുണ്ടാക്കുന്ന മറ്റൊരു സംഗതിയില്ല. ദാറ്റ് വാസ് എ ഗ്ലോറിയസ് ട്രിബ്യൂട്ട് ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെക്രേറ്റഡ് ക്യാരക്ടർ, എ ഗ്ലോറിയസ് ട്രിബ്യൂട്ട് ടു ദ ഷിയർ പവർ ഓഫ് ഗുഡ്നെസ്. സോ ദ റിയൽ ഹോപ്പ് ഓഫ് ദ വേൾഡ് ഈസ് ലൈവ്സ് വിത്ത് ഗോഡ് സ്റ്റാമ്പ് അപ്പോൺ ദം വിത്ത് ക്രൈസ്റ്റ് ക്യാരക്ടർ ബൗണ്ട് ഇൻ ടു ദം. ഒബാമയോ ജോർജ് ബുഷോ ഇന്ത്യയും മോശമല്ലായിരിക്കും. സംഭരിച്ചു വെക്കുന്ന ആയുധങ്ങളല്ല നമ്മുടെ പ്രത്യാശ. ലോകത്തിന് ഒറ്റ പ്രത്യാശയുള്ളൂ ഏലിയാവിനെ പോലുള്ള ജീവിതങ്ങൾ. എങ്ങനെ ജീവിതങ്ങൾ? ദൈവത്തിൻ്റെ മുദ്രയണിഞ്ഞ ജീവിതങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത, എരിഞ്ഞ് ഇറങ്ങിയ ജീവിതങ്ങൾ. കോമൺ മാൻ വിത്ത് അൺകോമൺ കമ്പാഷൻ. പ്രതീക്ഷിക്കാത്തടത്തുനിന്നെല്ലാം കാരുണ്യം ലഭിക്കുന്നു. മോഡി എന്ന പ്രഘോഷകനെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിലെ വേലയ്ക്ക് ശേഷം കപ്പലിൽ നാട്ടിലേക്ക് തിരിച്ചു. കപ്പലിൽ കയറി ആളുകളെ നോക്കിയിട്ട് ഒരെണ്ണത്തിനെ പിടിയില്ല. തന്നെ അറിയുന്ന ആളുകൾ ആരുമില്ല. അദ്ദേഹം ഇങ്ങനെ മന്ത്രിച്ചു, ദൈവമേ, ഈ കപ്പൽ എൻ്റെ നാട്ടിലെത്തുമ്പോൾ ആരെങ്കിലും എന്നെ പ്രതീക്ഷിച്ച് കാണണേ. കപ്പലടുത്തു, ഒറ്റയെണ്ണമില്ല. എല്ലാവരെയും കാത്താളുണ്ടായിരുന്നു, എല്ലാവരും മടങ്ങിപ്പോയി. പോർട്ടിൽ ആരുമില്ല എന്ന് കണ്ടപ്പോൾ മുട്ടിന്മേൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, കർത്താവേ, എൻ്റെ വീടണഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ആരും ഇല്ലാതായിപ്പോയല്ലോ. ഒരു ശബ്ദം മോടി തിരിച്ചു കേട്ടു. മോടി, അതിന് നിൻ്റെ ജീവിതം, നീ ഇതുവരെ വീട് അണഞ്ഞിട്ടില്ലല്ലോ. നീ വീടണയുമ്പോൾ എണിയാലൊടുങ്ങാത്ത മലാഹമാരോടൊപ്പം ഞാനും ഉണ്ടാകും. പിന്നീട് ഒരിക്കലും മോടി കരഞ്ഞിട്ടില്ല. അതിലും തീവ്രമായ ആഘാതമുണ്ടായിട്ടുണ്ട്. മോടി ഉലഞ്ഞിട്ടില്ല. നമുക്ക് സാധിക്കണം. കർത്താവിനോട് ചേർന്ന് ജീവിതം ആരംഭിച്ചിരിക്കുന്നു. അവനോട് ചേർന്ന് ജീവിക്കണം. നമ്മുടെ ശവസംസ്കാരം വരെ അവൻ നടത്തിത്തരും. ലാസറിൻ്റെ ശവസംസ്കാരം, മെത്രാനുമില്ല, അച്ഛനുമില്ല, ആരുമില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവദൂതന്മാരുടെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. കാറ്റിനെ സ്നേഹിച്ച ഏലിയാവിനെ അടക്കുവാൻ അങ്ങനെ ഭൗതിക ശരീരം അടക്കേണ്ടേ വന്നില്ല. ഉടലോടെ പോവുകയാണ്. ചുഴലിൽ കാറ്റിൽ സ്വർഗത്തിലെത്തുന്നു. അവൻ്റെ ആലോചനയാൽ നടക്കാം. പിന്നത്തേതിൽ അങ്ങനെ അവൻ്റെ ആലോചനയിൽ നടക്കുന്നവരെ മഹത്വത്തിലേക്ക് കർത്താവ് എടുക്കും. ദാറ്റ് ഇസ് എ ഗ്ലോറിയസ് കൺസമേഷൻ. അതിൽ വലിയ സന്തോഷ പര്യവസായ ജീവിതം എവിടെയാണ്? അതുകൊണ്ട് പന്തൽ കീഴിലിരിക്കുന്നവരും ഈ പന്തലിൻ്റെ കീഴിൽ നിൽക്കുന്ന ഞാനും ഏലിയാവിൻ്റെ ശബ്ദം കേൾക്കണം. ഗോ, എറൈസ് ആൻഡ് ഗോ, നിൻ്റെ വീട്ടിലേക്ക്. ആ പോക്ക് തടയുന്നതിന് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ ഇടവകയിലേക്ക്, സഭയിലേക്ക്, രാഷ്ട്രത്തിലേക്ക്, രാജ്യത്തിലേക്ക്, അടുക്കളയിലേക്ക്, വയലേലകളിലേക്ക്, ഫാക്ടറിയിലേക്ക്. നീ ഇവിടെ ചടഞ്ഞുകൂടി ചൂരച്ചുരുടെ ചൂട്ടിൽ ഇരിക്കാനുള്ളത്. നിനക്കിവിടെ എന്ത് കാര്യം? ഈ പന്തലിന് കീഴിൽ ഇനി ഇരിക്കാൻ എന്ത് കാര്യം? എഴുന്നേൽക്കുക. നമ്മെക്കൊണ്ട്, ഏലിയാവിനെ കൊണ്ട് സാധിച്ചതുപോലെ ഇനിയും കർത്താവിന് പല കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ദൂരയാത്ര ചെയ്യാനുണ്ട്, ദൂരയാത്ര ചെയ്യാനുണ്ട്, ജീവിതയാത്രക്കാര, ജീവിതയാത്രക്കാര.